നമസ്കാരം, എല്ലാവർക്കും ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി, ഇടിയപ്പം, അപ്പം ഏതിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. അതിനായി ഞാനിവിടെ 4 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തായിട്ട് 3 സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 ടൊമാറ്റോ. അപ്പോൾ ഇത് ടൊമാറ്റോ ഞാൻ മുഴുവനോടെ എടുക്കുന്നില്ല, 1.5 ടൊമാറ്റോ മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം ഈ ഒരു ടൊമാറ്റോ കുറച്ച് വലുതാണ്, അതുകൊണ്ട് തന്നെ 1.5 ടൊമാറ്റോ എടുത്ത് വയ്ക്കാം. കരിവേപ്പില, എരിവിനാവശ്യമുള്ള പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് വയ്ക്കാം. സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോ മിക്സിയിലൊന്ന് അടിച്ച് അതിൻ്റെ പ്യൂരി എടുത്ത് വയ്ക്കുക. ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെയ്തെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, ടൊമാറ്റോ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ പ്യൂറിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ആദ്യമേ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നല്ല ചൂട് കട്ടിയുള്ളൊരു കടായി എടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചെറുതായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. കാരണം ഇതിൽ നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഗരം മസാല 1 നുള്ള് ചേർത്താൽ മതിയാവും, അധികം ചേർക്കേണ്ട. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. പൊടികളുടെ ഒരു പച്ചമണം മാറണം. എണ്ണയിൽ ഇപ്പോൾ ചെറിയ ചൂടുണ്ട്, അതുകൊണ്ട് ഈ സമയം ഗ്യാസ് ഓണാക്കേണ്ട ആവശ്യമില്ല. പൊടികളുടെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. ഈ സമയം ഗ്യാസ് ഒന്ന് ഓണാക്കണേ. ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയ്ക്കുള്ളിൽ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ 2 സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനിയിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രൈ ചെയ്ത മുട്ട പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഗ്രേവി ഉണ്ടാക്കി തുടങ്ങാം. ഇനി ആ സെയിം കടായിലോട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർക്കാം. ഞാനിവിടെ കുറച്ചും കൂടി എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കരിവേപ്പില ചേർക്കാം. പച്ചമുളക് ഒന്ന് മുറിച്ച് ചേർക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. 3 ഇടത്തരം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതാണ് ചേർക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. എണ്ണയിലും മസാലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു ലോ ടു മീഡിയത്തിൽ വെച്ചിട്ടാണ് സവാള ഒന്ന് വഴച്ചെടുക്കേണ്ടത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. അതായത് സവാളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരണം. കുറഞ്ഞതൊരു 8 മുതൽ 10 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക. അങ്ങനെ സവാള വഴറ്റി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതേ നോക്കുന്നുണ്ട്, കളർ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കളർ മാറി കിട്ടണം. അതായത് ഒരു 2 മുതൽ 3 മിനിറ്റും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി റെഡിയായി കിട്ടാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഉള്ളി റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ കറി നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ സവാള വഴറ്റി മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, മുട്ടക്കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റും അതുപോലെ തന്നെ കറിക്ക് നല്ലൊരു കളറും കിട്ടും. ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എരിവിനാവശ്യമായുള്ള പച്ചമുളകും കൂടി ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അധികം വഴറ്റിയെടുക്കേണ്ട, 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടി ചേർത്തെടുക്കാം. ടൊമാറ്റോ ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ടൊമാറ്റോയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യല്ലേ. ടൊമാറ്റോ നന്നായിട്ടൊന്ന് വേവിച്ച് തന്നെ എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുട്ടക്കറിക്ക് ആ ടൊമാറ്റോയുടെ ഒരു പച്ച ചുവ ഉണ്ടാവും. അപ്പോൾ ടൊമാറ്റോ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കാം. ഇപ്പോൾ നോക്കൂ, എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല കുറച്ച് തിക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടൊമാറ്റോ കുക്കായി കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഈ മസാല 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് മസാലയുടെ ഒരു കുത്തലുണ്ടാവും. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ചേർക്കണം നിർബന്ധമില്ല, നമ്മുടെ എരിവിനനുസരിച്ച് ആവശ്യമാണെങ്കിൽ ചേർക്കാം.
കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമ്മൾ തണുത്തവെള്ളം ഒഴിക്കില്ലേ, ചൂടുവെള്ളം തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. ചൂടുവെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. മസാല നന്നായിട്ടൊന്ന് തിളച്ച് അതുപോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക, ഉപ്പും എരിവൊക്കെ നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർക്കുക, എരിവ് കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് പൊടി ചേർക്കാം. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പാകത്തിനാണ്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് കുറച്ച് കരിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്തതിന് ശേഷം 2 മുതൽ 3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കുക. അങ്ങനെ നമ്മുടെ സ്വാദേറിയ മുട്ടക്കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചോറ് ചപ്പാത്തി ഇടിയപ്പം അപ്പം പെറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. കാരണം മുട്ടക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ എനിക്ക് ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.